عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മൾ നമ്മുടെ ആറാം ക്ലാസ്സിലെ സ്വഭാവ പാഠത്തിൽ ഇനി നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ പതിനഞ്ചാമത്തെ പേജിലെ അവസാനത്തെ രണ്ട് പാരഗ്രാഫ് മുതലാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിലും നാം മറ്റുള്ളവരോട് കാരുണ്യത്തോടെ വർത്തിക്കുക തന്നെ വേണം. അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് കിട്ടണമെങ്കിൽ നാം മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. അവിടുന്ന് പറഞ്ഞ വചനം എന്തുമാത്രം ഈ വിഷയത്തിൽ അർത്ഥവ്യാപ്തിയുള്ളതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അർറാഹിമൂന യർഹമുഹുമുർറഹ്മാൻ, ഇർഹമൂ മം ഫിൽ അർളി ഇർഹമുക്കും മം ഫിസ്സമാ. എന്താണ് അതിൻ്റെ അർത്ഥം? അബ്ദുല്ലാഹിബിൻ അമർ റളിയല്ലാഹു നിവേദനം, നബി പറഞ്ഞു, കരുണ കാണിക്കുന്നവർ അവരോട് അള്ളാഹുവും കരുണ കാണിക്കും. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കുന്നതാണ്. വിശ്വാസികൾ തമ്മിലുണ്ടായിരിക്കേണ്ടതായ കാരുണ്യത്തിൻ്റെ ആഴവും പരപ്പും താഴെപ്പറയുന്ന നബിവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനിയൊരു ഹദീസാണ് നമ്മൾ പഠിക്കുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പൗത്രൻ ഹസൻ റളിയല്ലാഹുവിനെ ചുംബിക്കുന്നത്, പൗത്രൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പേരക്കുട്ടി, മകളുടെ മകൻ, ചുംബിക്കുന്നത് കണ്ടു. അപ്പോൾ അതാരാ കണ്ടത്? ഒരു ഗ്രാമീണനായ മനുഷ്യനാണ് കണ്ടത്. അപ്പോൾ അയാൾ വന്നിട്ട് പ്രവാചകനോട് ചോദിച്ചു, നിങ്ങളെന്താ ചെയ്യുന്നത് നബിയെ? കുട്ടികളെ ചുംബിക്കുകയാണോ? ഞങ്ങളാരും ഞങ്ങളുടെ മക്കളെ ചുംബിക്കാറില്ല എന്ന് അയാൾ പറഞ്ഞു. അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോടായി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, അവ അംലിക്കു അൻ നസ അല്ലാഹു മിൻ ഖൽബിക റഹ്മ, അള്ളാഹു നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തെ നീക്കം ചെയ്താൽ എനിക്കെങ്ങനെ അത് സ്ഥാപിക്കാൻ കഴിയും? കുഞ്ഞുങ്ങളോടുള്ള ഇടപെടലുകളും അവരെ കളിപ്പിക്കലും ചുംബിക്കലുമെല്ലാം കാരുണ്യത്തിൻ്റെ അടയാളങ്ങളാണ്. അപ്പോൾ കാരുണ്യം പ്രകടിപ്പിക്കുന്ന രൂപമാണ് കുഞ്ഞുങ്ങളെ കളിപ്പിക്കുക, അവരെ എടുക്കുക, അങ്ങനെ അവരെ ചുംബിക്കുക. ഇതൊക്കെ കാരുണ്യത്തിൻ്റെ അടയാളമാണ്. ഉഹദ് യുദ്ധത്തിൽ തൻ്റെ കൽപ്പന ലംഘിച്ചുകൊണ്ട് ജബലു റുമാത്തിൽ നിന്ന് ഇറങ്ങിയ അനുചരന്മാരോട് പോലും കാരുണ്യത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർത്തിച്ചത്. നബി എന്ത് ചെയ്തു? ജബലു റുമാത്ത് എന്ന് പറയുന്ന പിന്നെ ഭാഗത്ത്, മലൻ്റെ മുകളിൽ ആൾക്കാരെ കാവൽ നിർത്തി, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത്, ഇവിടെ എന്ത് സംഭവിച്ചാലും അവിടെ നിന്ന് ഇറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പോൾ താഴേക്ക് അവർ നോക്കിയപ്പോൾ യുദ്ധമൊക്കെ ഏകദേശം മുസ്ലിങ്ങളാണ് ജയിക്കുന്നത് കണ്ടപ്പോൾ, നമ്മളിനി എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവരിൽ കുറച്ച് ആൾക്കാർ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ നബിയുടെ കൽപ്പന ധിക്കരിക്കല്ലേ ചെയ്തത്? അവരോട് പോലും പ്രവാചകൻ കരുണയോടുകൂടിയാണ് വർത്തിച്ചത്. അള്ളാഹു പറയുന്നു, കുഫ ബിമാ റഹ്മത്തിൻ മിൻ അല്ലാഹി ലിൻതലഹും വലൗ കുൻത ഫല്ലൻ ഖലീലൽ ഖൽബി ലൻഫള്ളു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംരി ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. നബിയേ, അള്ളാഹുവിങ്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത്. നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പോയി കളയുമായിരുന്നു. ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക. കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക. തന്നിൽ ഭരമേൽപ്പിക്കുന്നവരെ തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ പ്രവാചകൻ്റെ സ്വഭാവം, പ്രവാചകൻ്റെ കരുണ, അതൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻഷാല്ലാഹ് ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.